Hi friends, assalamu alaikum. Welcome back to Chama's cookbook. ഇതാണ് മക്കളെ ദം പൊറോട്ട. ദം പൊറോട്ട എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ദം പൊറോട്ട. ഇപ്പോൾ നല്ല ട്രെൻഡിന്ന് വളരെ ട്രെൻഡി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിഷാണ് ദം പൊറോട്ട. അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഒന്നുണ്ടാക്കിയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഇതിൽ ചൈനീസ് പൊറോട്ട ഉണ്ടാക്കിയിട്ടാണ് ദം ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ചൈനീസ് പൊറോട്ട എന്ന് പറയുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല, പേര് മാത്രമാണ്. നമ്മളതേ പൊറോട്ട തന്നെയാണ് ചൈനീസ് പൊറോട്ടയും, അതിൽ മുറിക്കുന്ന ചെറിയൊരു വ്യത്യാസം മാത്രം. ഇപ്പോൾ നമ്മുടെ പൊറോട്ട ചൈനക്കാർ കൊണ്ടുപോയെന്നും പറഞ്ഞിട്ടാണ് വാട്സപ്പിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വലിയ വ്യത്യാസമൊന്നുമില്ല. അത് ഞാനിവിടെ കാണിക്കുന്നത് നമ്മളുണ്ടാക്കുന്ന അതേ ഇൻഗ്രീഡിയൻസ്, നമ്മൾ ചുട്ടെടുക്കുന്ന പോലെല്ലാം തന്നെ. പക്ഷേങ്കിൽ ആ ഒരു പേര് മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഞാൻ ഗ്രേവി വേറെ, ഫ്രൈ വേറെ, അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഗ്രേവിയും ഫ്രൈയും അല്ലാത്ത ഒരു രീതിയിലുള്ള ഒരു ഡിഷാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ബീഫ് വെച്ചിട്ട്. അപ്പം അതും നമ്മൾക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുന്നേ, നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ പ്ലീസ് ഒന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഞാൻ ഒരു അര കിലോ പൊടിയാണ് എടുത്തിട്ടുള്ളത് മൈദപ്പൊടി. അതിലേക്ക് ഒരു ടീസ്പൂണ് ഉപ്പ്, ഒരു ടീസ്പൂണ് പഞ്ചസാര, പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടി, പിന്നെ ഒരു മുട്ട, ഇതൊക്കെയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽപ്പൊടി സ്കിപ്പ് ചെയ്യാം, മുട്ട സ്കിപ്പ് ചെയ്യാം, ഉപ്പ് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഉപ്പ് എന്തായാലും ചേർക്കണം, പിന്നെ പഞ്ചസാരയും ചേർക്കണം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ക്രംബിൾ ചെയ്തിട്ടുണ്ട് ഞാൻ. ആ ക്രംബിൾ ചെയ്തതിന് ശേഷം ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽപ്പൊടി സ്കിപ്പ് ചെയ്യാമെങ്കിൽ പാലും ചേർത്തിട്ട് വെക്കാം, അഥവാ പാലും പാൽപ്പൊടി ഒന്നും ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു കപ്പ് പാല്, അല്ല ഒരു കപ്പ് വെള്ളം ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നാൽ ഒരു കപ്പ് വെള്ളം മതിയാവില്ല. അതിൻ്റെ കൂടെ ഞാനൊരു ഏകദേശം ഒരു കാൽ കപ്പിനടുത്തും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിലല്ല കാര്യം, നമ്മൾ കുഴച്ചെടുക്കുന്നതിലാണ് കാര്യം. പൊറോട്ട നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ കുഴച്ചതിന് ശേഷം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒലിവ് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ, അതും കൂടി ചേർത്തിട്ട് ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ പാലോ പാൽപ്പൊടിയോ മുട്ടയോ ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും പൊറോട്ട നല്ല സോഫ്റ്റ് ഉണ്ടാവും. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു 15 മിനിറ്റ് നേരം കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഒരു മണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പറ്റുമെങ്കിൽ ഒരു 3-4 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത്. അങ്ങനെ വെച്ചിട്ട് പിന്നെ നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം. അതിനിടയ്ക്ക് നമുക്ക് ഇതിനുള്ള ഫില്ലിങ് റെഡിയാക്കാം. ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി, നന്ന ചെറുതുമല്ല അധികം വലുപ്പമല്ലാത്ത ഒരു ഉള്ളി, അത്രയേ വേണ്ടു, കൂടുതൽ ഉള്ളി വേണ്ട. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ പേസ്റ്റാക്കിയിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് സൂക്ഷിക്കലുണ്ട്. അതുപോലെ സൂക്ഷിച്ചത് ഒരു ഏകദേശം ടേബിൾ സ്പൂൺ എടുത്തുണ്ട്, അത് ഫ്രോസൺ ആണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കാം. ഇതിലേക്ക് മല്ലിപ്പൊടിയും മറ്റുള്ള കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര്, അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് ഞെരടി എല്ലാം മസാലകളെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുക. 1 മണിക്കൂർ നേരം ഇതിങ്ങനെ വെക്കുക. എന്നിട്ട് അതൊന്ന് വെള്ളം ചേർക്കാതെ കുക്കറിലൊന്ന് വേവിച്ചെടുക്കുക. വെള്ളം തീരെ ചേർക്കേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ അകത്ത് തന്നെ വെള്ളം ഇറങ്ങി വന്നോളും. ഇനി നമുക്ക് ചൈനീസ് പൊറോട്ട ഉണ്ടാക്കാം. നിങ്ങൾ ചൈനീസ് പൊറോട്ട എന്ന് പറഞ്ഞിട്ട് വലിയ എന്തോ സംഭവാഞ്ചിയിൽ പ്രതീക്ഷിച്ച് നിൽക്കേണ്ട. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പൊറോട്ട തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം മാത്രം. ഞാൻ ഇതുപോലെ 3-4 മണിക്കൂറൊന്നും വെക്കാതെ തന്നെ ചുടാൻ പറ്റുന്ന ഒരു പൊറോട്ടൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പെട്ടെന്ന് പൊറോട്ട വേണമെന്നവർ അത് നോക്കിയിട്ട് ചുട്ടെടുക്കുക. അത് ഗോതമ്പിനെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഗോതമ്പാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും. മൈദപ്പൊടിയാകുമ്പോൾ എന്തായാലും കുറച്ച് സമയം വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടില്ല. അപ്പോൾ ഞാനിവിടെ ചെറിയ ചെറിയ ബോളാക്കി വെക്കുന്നുണ്ട്. ചൈനീസ് പൊറോട്ടൻ്റെ ബോൾ ഇതിനേക്കാണെങ്കിൽ ചെറുതായിരിക്കും, ഞാൻ കുറച്ച് വലുപ്പത്തിലാക്കിയതിന്. അപ്പം ആ ഒരു നമ്മൾ അത് കട്ട് ചെയ്യുന്ന ആ ഒരു രീതി മാത്രമേ വ്യത്യാസമുള്ളൂ. അത് ഞാനിവിടെ കാണിച്ചു തരാം. ഇനി നമുക്കിത് പരത്താൻ തുടങ്ങാം. ഞാനൊരു ബോൾ എടുത്തിട്ട് പരത്തുന്നുണ്ട്. ഞാൻ ഓയിൽ തടവിയിട്ടാണ് പരത്തുന്നത്. ഓയിൽ തടവിയ പെട്ടെന്ന് നമുക്ക് പരത്താൻ പറ്റും. ഞാനിവിടെ ഗീ ഒന്ന് പിന്നെ മെൽട്ടാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നല്ല പേപ്പർ തിന്നായിട്ട് പരത്തിയെടുക്കണം, എന്നാലേ പൊറോട്ട നല്ല ലെയർ ലെയറായിട്ട് വരുള്ളൂ. ഈ പേപ്പർ തിന്ന് എന്ന് പറയുമ്പോൾ കണ്ടോ, ആ ഓറഞ്ച് കളറ്, എൻ്റെ സിൽക്കൺ മാറ്റിൻ്റെ ഓറഞ്ച് കളറ് കാണുന്നുണ്ട്, അതിൻ്റെ ലൈന് വരെ കാണുന്നുണ്ട്. അത്രയും പേപ്പർ തിന്നായിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്.
എന്നിട്ട് ഒരു കത്തി കൊണ്ടോ അല്ലെങ്കിൽ ഒരു പിസ കട്ടർ കൊണ്ടോ ഇത് കണ്ടോ ഇതുപോലെ ചെറിയ ചെറിയ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അത്രയും നേരിയ തോതിൽ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇപ്പോഴും മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നെ തിന്നായതുകൊണ്ട് കൈ കൊണ്ട് ചുരുട്ടിയെടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ കത്തി കൊണ്ട് തന്നെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കുന്നത്. അപ്പോൾ ഒന്നിനു മീതെ മേലെയായിട്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കുക. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്നും എടുക്കുക. അത് കാരണം നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ചെറിയ ചെറിയ സ്ട്രിപ്സ് ആയിരിക്കും. അപ്പോൾ അത് നമ്മളിങ്ങനെ ചുരുട്ടുമ്പോൾ അത് പുറത്തേക്ക് വരും. അത് അകത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ ചുരുട്ടിയെടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് പിടിച്ചിട്ട് ഒന്ന് കുറച്ചൊന്ന് വലിക്കുക. ഒന്ന് അധികം പിന്നെ ശക്തിയെടുത്ത് വലിക്കരുത്, അപ്പോൾ പൊട്ടിപ്പോവും. ചെറുതായിട്ടൊന്ന് വലിച്ചെടുക്കുക. എന്നിട്ട് രണ്ട് സൈഡിൽ നിന്ന് ചുരുട്ടി ചുരുട്ടി കൊണ്ടുവരാം. നമ്മൾ സാധാരണ ഒരു സൈഡിൽ നിന്നാണ് ചുരുട്ടിയെടുക്കുന്നത്. ഇത് രണ്ട് സൈഡിൽ നിന്ന് ചുരുട്ടിയിട്ട് സെൻട്രലിൽ വന്നാൽ ഒന്നെടുത്തിട്ട് ഒന്നിൻ്റെ മേലെ വരുന്ന രീതിയിൽ എടുത്ത് വെക്കുക. ആ ചുരുട്ടിയത് ഒന്നിൻ്റെ മേലെ ഒന്ന് വരുന്ന രീതിയിൽ എടുത്ത് വെച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇതേ ഉള്ളൂ നമ്മുടെ പൊറോട്ടയും ചൈനീസ് പൊറോട്ടയായിട്ടുള്ള വ്യത്യാസം, ഈ ഒരു രീതി മാത്രം. ബാക്കിയൊക്കെ നമ്മൾ ചെയ്യുന്ന അതേ രൂപത്തിൽ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ പരത്തി കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി മേലെ ഓയിൽ തടവി കൊടുക്കണം കേട്ടോ. എന്നിട്ട് മുറിച്ചെടുക്കുക. ഞാനിപ്പം പിസ കട്ടറിനെ കൊണ്ടും മുറിച്ച് കാണിക്കുന്നുണ്ട്, കത്തിനെ കൊണ്ടും മുറിച്ച് കാണിക്കുന്നുണ്ട്. അപ്പം ഇത് ഇങ്ങനെ മുഴുവനായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇതിങ്ങനെ ചുരുട്ടിയിട്ട് കുറച്ച് സമയം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ വെച്ചാൽ നല്ലത്. അല്ലെങ്കിൽ മൈദപ്പൊടിയാണല്ലോ നമ്മൾ പരത്തുന്നതിനെ ചുരുണ്ട് ചുരുണ്ട് പോകും. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് മുഴുവനായിട്ടും നമ്മൾ ഇതുപോലെ ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് തന്നെ അരമണിക്കൂറാവും. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ ചെയ്ത് വെച്ചത് എടുത്തിട്ട് ചുട്ടെടുക്കാൻ തുടങ്ങാം. പിന്നെ നമ്മളിതിങ്ങനെ ചുരുട്ടി ചുരുട്ടി വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മേലെ ഒരു നനഞ്ഞ തുണി ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞിട്ട് നനഞ്ഞ തുണി ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുൾഭാഗം ഡ്രൈ ആവില്ല. അപ്പോൾ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ചുരുട്ടി വെച്ചിട്ട് കുറച്ച് സമയമായി. അപ്പോൾ നമുക്ക് ചുടാൻ തുടങ്ങാം. ഞാൻ ഫസ്റ്റിൽ ചുരുട്ടി വെച്ചതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് പരത്തിയെടുക്കുന്നുണ്ട്. കുറച്ച് തിക്കിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടി. നമ്മൾ സാധാരണ ചുടുന്ന പൊറോട്ടനെക്കാണെങ്കിൽ കുറച്ചും കൂടി തിക്ക് വേണം. ചൈനീസ് പൊറോട്ട ഇതിനേക്കാളും തിക്കായിട്ടാണ്, പക്ഷേ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉൾഭാഗം അത്ര വെന്ത് കിട്ടില്ല. ഉൾഭാഗം വേവാൻ വേണ്ടിയിട്ട് കാത്തു നിന്ന് കഴിഞ്ഞാൽ പുറം ഭാഗം നന്നായിട്ട് കരിഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ചൊരു തിക്ക്, അധികം നേർമയല്ല അധികം തിക്ക് അല്ലാത്ത രീതിയിലുള്ള രീതിയിൽ പരത്തിയെടുക്കുക. എന്നിട്ട് ചെറുതായതുകൊണ്ട് ഞാൻ ഒരു ഫ്രൈ പാനിൽ മൂന്നെണ്ണമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുത്തിട്ട് മേലെ ഓയിൽ തടവി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിടുക. അതിനുശേഷം മറ്റേ ഭാഗത്തും ഓയിൽ തടവി കൊടുക്കുക. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കാൻ പാടില്ല, അപ്പം പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്ക് ഉൾഭാഗം വെന്ത് കിട്ടാനുള്ളതാണ്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കുക. അപ്പോൾ നമ്മൾ ചട്ടുകം കൊണ്ട് ഒന്ന് ഇടക്കിടക്കൊന്ന് നന്നായിട്ട് അമർത്തി കൊടുക്കണം കേട്ടോ. എന്നാൽ കുറച്ച് ഉൾഭാഗത്തിൽ നിന്ന് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇത് കുറച്ച് ടൈം എടുക്കും നമുക്കൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്, കാരണം നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പം ഉൾഭാഗത്തിൽ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് ടൈം എടുക്കും. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ചുടുന്നതാണ് ഇവിടെ കാണിക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ചുട്ടതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് കൈ കൊണ്ടൊന്ന് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ, നമ്മൾ പൊറോട്ട ചുട്ട് കഴിഞ്ഞാൽ ചെയ്യുന്ന പോലെ തന്നെ ഇതും ചെയ്യുക. ഒന്ന് നന്നായിട്ട് കൈ കൊണ്ട് ഏത് രീതിയിലാണോ നിങ്ങൾ ഇത് അടിച്ചെടുക്കൽ അതുപോലെ തന്നെ അടിച്ചെടുക്കുക. ഇത് കണ്ടോ നല്ല ലെയറായിട്ട് വന്നിട്ട്, നമ്മൾ അങ്ങനെ മുറിച്ചെടുത്തില്ലേ, അതുകൊണ്ടാണ് നമുക്ക് ഈ ലെയർ കിട്ടിയത്. ഇതുപോലെ നല്ല നല്ല എന്താ വല മാതിരി ഉണ്ട്, നല്ല സോഫ്റ്റുമാണ്. ഇനി ഇത് കാസറോൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി സോഫ്റ്റാവും. ഞാൻ ഇതുപോലെ മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അടുപ്പത്ത് ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു രണ്ട് മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനെടുത്ത ഉള്ളി രണ്ട് ബാച്ചായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരു ബാച്ച് ഇട്ടു, അത് കഴിഞ്ഞിട്ട് ഒരു ബാച്ചും കൂടി ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് നുറുക്കിയത് കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട്. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആകുമ്പോൾ അതിലേക്ക് കുറച്ച് പിന്നെ മുന്തിരിങ്ങ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം.
ഇനി നമുക്ക് നമ്മുടെ ബീഫ് റെഡിയാക്കാം. ഞാനിവിടെ ഒരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു കുറച്ച് വലിയ ക്യാരറ്റ് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അതിൻ്റെ ഒരു കളറൊന്ന് മാറുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതും കൂടി ഒന്ന് ഫ്രൈ ആയിട്ട് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ അതിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി മാറ്റി വെച്ചിട്ട് ബാക്കി ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കുറച്ച് ഉള്ളിയും മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് ബീഫും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ഞാൻ വേവിച്ച ഫ്രൈ കുക്കർ ഉണ്ടല്ലോ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല തിക്ക് ഗ്രേവിയിൽ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കിത് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അവിടെ വെക്കാം. കുറച്ച് മല്ലിയില ഇടണം കേട്ടോ. മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെക്കാം. ഇനി നമുക്ക് ദം പൊറോട്ട അസംബിൾ ചെയ്യാം. ഞാനൊരു വാഴയില ഒന്ന് വാട്ടിയെടുത്തിട്ട് വൃത്തിയാക്കിയിട്ട് വാട്ടിയെടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. അടിഭാഗത്ത് കുറച്ച് മസാല ഇട്ട് കൊടുക്കുക. പിന്നെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മേലെ പൊറോട്ട അതിൻ്റെ മേലെ മസാല അങ്ങനെ അതിലിടക്ക് മുട്ട ഞാൻ 4 മുട്ട പുഴുങ്ങിയിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മുളകും മഞ്ഞളും ഉപ്പും തേച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ ഇടക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഇടക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും ഒരു കഷ്ണം ക്യാപ്സിക്കവും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ദമ്മാകുമ്പോൾ ആ ക്യാപ്സിക്കത്തിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ലൊരു എന്താ പറയുക നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഈ മസാലിൻ്റെ മേലെ ഞാൻ 3 പൊറോട്ടയാണ് നേരത്തി കൊടുക്കുന്നത്. ഒന്നിന് മീതെ ഒന്നായിട്ടല്ല മൂന്ന് പരത്തിയിട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ മസാലയും ഞാൻ പറഞ്ഞല്ലോ ഫ്രൈ ചെയ്തിട്ടുണ്ട് മുട്ട ആ 2 മുട്ട ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ ഒരു ലെയറിൽ 2 മുട്ട അതിൻ്റെ മേലത്തെ ലെയറിൽ പിന്നെയും 2 മുട്ട അങ്ങനെ 3 ലെയറായിട്ടാണ് ഞാൻ എടുക്കുന്നത്. 4 ലെയറ് മസാലയും 3 ലെയറ് പൊറോട്ടയും. ഏറ്റവും മുകളിലത്തെ ലെയറിൽ ഞാൻ 4 പൊറോട്ട വെക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 10 പൊറോട്ടയാണ് ഞാനും ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ 1/2 കിലോ പൊടിയുടെ പൊറോട്ട ചുട്ടിരുന്നു, പക്ഷേ ഇത് അത് മൊത്തം ഇതിലേക്ക് വെക്കുന്നില്ല. നിങ്ങൾക്കൊരു മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോൻ്റെ അവർ കണക്ക് അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ 1 ലെയർ വെച്ചു, അതിൻ്റെ മേലെ മസാല വെച്ചു, പിന്നെ 2 മുട്ട വെച്ചു, എന്നിട്ട് ഒന്നുകൂടി പൊറോട്ട വെക്കുകയാണ്. അതിൻ്റെ കൂടെ അതിൻ്റെ മേലെ ഒന്നുകൂടി മസാലയും മുട്ടയും വെക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ 4 പൊറോട്ട വെച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ മസാല. അങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ മല്ലിയില ഇതിൻ്റെ ഇടക്ക് മല്ലിയിലയും ക്യാപ്സിക്കും വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും ഉള്ളിയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചധികം തന്നെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പൊറോട്ടയും മസാലയും ബീഫൊക്കെ ദമ്മിടാൻ വേണ്ടി പാകത്തിനായി എല്ലാ ലെയറുമായി. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയില വിതറിക്കൊടുത്ത് പിന്നെ കുറച്ച് ക്യാപ്സിക്കവും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഉള്ളി വറുത്തതുണ്ടല്ലോ അതൊക്കെ ഇതിൻ്റെ മേലെ ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് ഒരു ഇല വാട്ടിയിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കവർ ചെയ്യണം. ഇതിൻ്റെ എയറൊന്നും പുറത്തു പോകാത്ത രീതിയിൽ ഒരു ലോക്ക് ചെയ്യുന്ന മാതിരി ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്യുക. ഇങ്ങനെ കവർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലെ ഒരു അലൂമിനിയം ഫോയിലും കൊണ്ട് ചട്ടിൻ്റെ പുറത്തുകൂടെ ഒന്ന് കവർ ചെയ്യുക. നന്നായിട്ട് സീൽ ചെയ്യണം അലൂമിനിയം ഫോയിൽ കൊണ്ട്. എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ദമ്മിടാം. പക്ഷെ നമ്മളിത് ദമ്മിടാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീ ഡയറക്റ്റ് ചട്ടിയിലേക്ക് തട്ടുമ്പം ചിലപ്പോൾ നമ്മൾ അടിയിൽ വെച്ച മസാല ഒന്ന് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോകാനോ അല്ലെങ്കിൽ പിടിച്ചു പോകാനോ സാധ്യത ഉണ്ട്. അതിന് ഈ നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ ഫ്രെയിമിൻ്റെ മേലെ ഇതുപോലത്തെ ഒരു റിങ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ ചട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ചാൽ ചിലപ്പം നമുക്ക് ചൂട് അധികം തട്ടിയെന്ന് വരില്ല. അപ്പം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ദം ചെയ്യാം. അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ
ഇതൊന്ന് തുറന്ന് നോക്കുകയാണ്. 15 മിനിറ്റ് കഴിഞ്ഞു ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടാണ് ഞാനിത് തുറന്ന് നോക്കുന്നത്. അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്, ആ ക്യാപ്സിക്കത്തിൻ്റെ ഉള്ളൊരു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ ഒരു എന്താ പറയുക, നല്ലൊരു വായിൽ വെള്ളം ഊർന്നൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇനി സെർവ് ചെയ്യാം. പൊറോട്ടയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് രണ്ട് സ്റ്റെപ്പേ വേണ്ടി വന്നിട്ടുള്ളൂ, ഒന്ന് ബീഫിൻ്റെ മസാല ഉണ്ടാക്കുക, ഒന്ന് പൊറോട്ട ഉണ്ടാക്കുക. അല്ലാതെ ബീഫിൻ്റെ ഗ്രേവി വേറെ, ഫ്രൈ വേറെ, അല്ലെങ്കിൽ ചിക്കൻ്റെ ഗ്രേവി വേറെ, ഫ്രൈ വേറെ, അങ്ങനെയൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. ഇനിയിപ്പോൾ ഇതിന് ദമ്മിടാതെ തന്നെ നമുക്ക് പൊറോട്ടയും ബീഫും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കഴിക്കാം. അല്ലാതെ വേറെ എന്തിനെങ്കിലും നമുക്ക് ഈ ബീഫിൻ്റെ മസാല ഉണ്ടാക്കാം, നെയ്ച്ചോറായാലും പിന്നെ പത്തിരി ആയാലും എന്തിനും നമുക്ക് ഈ മസാല ഉണ്ടാക്കാം. ഇത് വേണമെങ്കിൽ കുറച്ചുകൂടി ഡ്രൈ ആക്കിയിട്ട് ഫ്രൈ ചെയ്യാം. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, കാരണം നമ്മൾ ഒരുപാട് മസാലകളൊന്നും ഇല്ല, വെറും ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, അത് പിന്നെ ചുവന്ന മുളക്, ചുവന്ന പൊടിമുളക്, അതുമാത്രമല്ലേ നമ്മൾ ഇതിനിട്ട് കൊടുക്കുന്നുള്ളൂ. പക്ഷെ എന്നാൽ തന്നെ അത് വെന്ത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. എണ്ണയിലൊന്ന് പൊരിച്ചെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് വരട്ടിയെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക, ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്സലാമു അലൈക്കും. Thank you for watching.